സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമ്മെ നയിക്കുന്ന, നാം ബഹുമാനിക്കുന്ന, ഭരണഘടനയെ ആദരിക്കുന്ന ദിനമാണ് നവംബർ 26, ഭരണഘടനാ ദിനം. ഭരണഘടനാ വ്യവസ്ഥകളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രമുഖ അഭിഭാഷകനും ഒട്ടനവധി കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുമായിരുന്ന അഡ്വക്കേറ്റ് VS വിനീത് കുമാറാണ്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വങ്ങളിലൊന്നാണ് നിയമവാഴ്ച. അതെ, ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ശാശ്വതമായ നിലനിൽപ്പിന് നിയമവാഴ്ച എത്രമാത്രം അഭിവാജ്യമാണ്? ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ യഥാർത്ഥത്തിൽ ആ രാജ്യത്തിൽ നിയമം എങ്ങനെ നടക്കുന്നു എന്നത് അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിയമവാഴ്ചയാണ്, അല്ലെങ്കിൽ ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു തത്വമുണ്ടല്ലോ, പ്രിൻസിപ്പിൾ. അപ്പോൾ ആ നിയമവാഴ്ച എത്ര കണ്ട് ശാശ്വതമായിട്ട് ഉറപ്പോടുകൂടി ഒരു രാജ്യത്ത് നടക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ രാജ്യത്തിൻ്റെ കെട്ടുറപ്പും ഭരണ സംവിധാനവും ജനങ്ങളുടെ സുരക്ഷിതത്വവും. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു നിയമവാഴ്ച ശരിയായ രീതിയിൽ നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും എങ്ങനെ ഏതെല്ലാം തരത്തിൽ നടക്കണം, നടക്കാതിരിക്കണം എന്നുള്ളത് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതെ, അത് നടപ്പാക്കുന്നതിൽ എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ടോ, അതോ ഇത് ഭരണഘടന ഭരണാധികാരികളുടെ മാത്രം ഉത്തരവാദിത്വമാണ്? അങ്ങനെയല്ല. അതായത് ഒരു രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ഘടനയെ വെച്ച് മാത്രം നമുക്കിപ്പോൾ ഒരു ചർച്ച കൊണ്ടുപോകുന്നതായിരിക്കുന്നല്ലെന്ന് തോന്നും. എന്തായാലും ജനറലി പൊതുവായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു സുരക്ഷയും അതിൻ്റെ നല്ല രീതിയിലുള്ള ഒരു രാജ്യത്തിൻ്റെ പുരോഗമനപരമായിട്ടുള്ള ഒരു ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആ റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച നടക്കണം. അതിൽ പ്രധാനമായും ഏറ്റവും പ്രധാനമായിട്ട് നടക്കേണ്ടത്, അത് ഏത് രാജ്യത്തിലായിരുന്നാലും നടക്കേണ്ടത്, ഒന്ന് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിയാണ്, അല്ലെങ്കിൽ സ്വതന്ത്രമായി ആ കോടതിക്ക് ആ രാജ്യത്ത് പ്രവർത്തിക്കാനായിട്ടുള്ള അധികാരം നൽകുന്ന നിയമം ഉണ്ടാവണം, ഒന്ന്. രണ്ടാമത്തെന്ന് പറയുന്നത് ആ നിയമം കൈകാര്യം ചെയ്യുന്നതിൽ തന്നെ, പ്രത്യേകിച്ച് ഇപ്പോൾ അഭിഭാഷക സമൂഹം, അതുപോലെ ഇപ്പോൾ ലീഗൽ ഫ്രട്ടേണിറ്റിയിൽ വരുന്ന മറ്റ് ഘടകങ്ങൾ, ഇവർക്കൊക്കെ സ്വതന്ത്രമായിട്ട് എന്ന് പറയുമ്പോൾ ഈ ഭരണപരമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാകാതെ തുറന്ന ഒരു നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമവാഴ്ച കുറ്റമറ്റതാകും. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും ഉറപ്പ് നൽകുന്ന ഒരു സംവിധാനമാണ്. ഭാഗ്യവശാൽ നമുക്ക് ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഈ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ നമ്മെ നയിക്കുന്നത് ഈ ഭരണഘടനയാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി തന്നെ ഓരോ ഇന്ത്യൻ പൗരനും തീർച്ചയായിട്ടും ജീവിക്കാം ഈ നാട്ടിൽ. പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളൊക്കെ രാജ്യത്തിന്റെ നിയമമായി മാറുന്നു എന്നുള്ളത് വസ്തുതയാണ്. തീർച്ചയായിട്ടും ഹൈക്കോടതികളുടെ വിധിന്യായങ്ങൾ അതാത് സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. അതോടൊപ്പം തന്നെ പരമപ്രധാനമാണ് നമ്മുടെ പാർലമെന്റുകളും അതുപോലെ തന്നെ നിയമസഭകളും ഉണ്ടാക്കുന്ന നിയമങ്ങൾ. അപ്പോൾ ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം നിയമനിർമ്മാണത്തിന്റെ ചുമതല പൂർണ്ണമായും നിയമനിർമ്മാണ പാർലമെന്റിനോ നിയമസഭയ്ക്കോ ആണ്. ഇതിന്റെ അതിർവരമ്പുകൾ വ്യക്തമായി വേർതിരിച്ചിട്ടുണ്ടോ? നമ്മുടെ ആക്ച്വലി ഈ പ്രത്യേകിച്ച് ഈ ദൂരദർശൻ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സാമൂഹ്യ പാഠം പോലുള്ള ഈ പരിപാടിയിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രാധാന്യവും പ്രസക്തിയും എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്ന, അതായത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഈ ഭരണഘടന, ഇപ്പോൾ അതിൻ്റെ ഈ ഭരണഘടനയുടെ ഇന്ന് നമ്മൾ ഭരണഘടനാ ദിനത്തിൽ ചർച്ച ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ പ്രാധാന്യം തന്നെയാണ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ മഹത്വം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഭരണഘടനാ ദിനം നമ്മൾ ആചരിക്കുന്നത് തന്നെ. അപ്പോൾ ഇതിൽ ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഈ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ ഒരു സമൂഹം ഇതിനകത്തുള്ളതും പാർലമെൻറ്റിൻ്റെയും അതുപോലെ ജുഡീഷ്യറിയുടെയും അവരവരുടെ അധികാരങ്ങൾ ഒരു കാരണവശാലും മറ്റൊരു എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ ഒരിക്കലും ജുഡീഷ്യറി കൈയടക്കാനോ, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ അധികാരങ്ങളിലേക്ക് എക്സിക്യൂട്ടീവ് കൈകടത്താനോ, അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകൾ അല്ലെങ്കിൽ നിയമ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയും അല്ലെങ്കിൽ രാജ്യസഭയും, അപ്പോൾ നിയമനിർമ്മാണ സഭയിൽ ഒരു കാരണവശാലും ഈ രണ്ട് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തന്നെ കൈകടത്താനും പാടില്ല എന്നുള്ള ഒരു സംവിധാനമാണ് ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. അത് വളരെ സത്യസന്ധമായും വളരെ നല്ല രീതിയിലും കാത്തുസൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ മറ്റ് ഏത് രാജ്യങ്ങളിലുള്ള ഭരണഘടനയും, അതായത് ഭരണഘടന നിലവില്ലാത്ത ചില രാജ്യങ്ങൾ തന്നെ ഉണ്ട്. ഈവൻ നമ്മളുടെ പല നിയമങ്ങളും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന UK ഒരു ഭരണഘടനയില്ല, റിട്ടൺ ഭരണഘടനയില്ല, ഇസ്രയേലില്ല. പക്ഷേ ഈ ഭരണഘടന ഉള്ള രാജ്യങ്ങളിൽ തന്നെ
ഒരു പക്ഷേ നമ്മുടെ ഈ ഭരണഘടന ഏറ്റവും കൂടുതൽ ഒരു വ്യവസ്ഥാപിതമായിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണം തന്നെ മറ്റ് അതായത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പരസ്പരം ഒരിക്കലും അവരവരുടെ ഭരണഘടനയെ അവരുടെ അധികാരങ്ങളിലേക്ക് കടന്നു കയറാൻ കഴിയാത്ത രീതിയിലാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതും നിലവിൽ വന്നിരിക്കുന്നതും. ജനാധിപത്യത്തിൻ്റെ ഔന്നത്യവും അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പും ഒക്കെ ഉറപ്പുവരുത്തുന്നത് അധികാര പരിധികൾ കടന്നു കയറാതെയുള്ള മഹത്തരമായ ഈ പ്രവർത്തനമാണെന്ന് പറഞ്ഞു. അതെ, ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞത് ജുഡീഷ്യറിയുടെ സ്വതന്ത്രതയെക്കുറിച്ചാണ്. ഇപ്പൊ ഈ ജുഡീഷ്യറി സ്വതന്ത്രമായി പ്രവർത്തിക്കുമ്പോഴും ജുഡീഷ്യറിയുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്നവരാണ് അഭിഭാഷകർ. അതെ, ആ ജുഡീഷ്യറിയുടെ സ്വതന്ത്രമായ പ്രവർത്തനം ഉറപ്പുവരുത്തുവാൻ അവർക്കും ബാധ്യതയുണ്ട്. അപ്പൊ അഭിഭാഷകരും നീതി പീഠങ്ങളും തമ്മിലുമുള്ള ബന്ധത്തിനും ചില അതിർവരമ്പുകളുണ്ട്, ചില നിയതമായ നിയമങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ഭരണഘടന വ്യക്തമായി വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഈ നമ്മുടെ നിയമവാഴ്ചയെപ്പറ്റി പറയുമ്പം തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ സുപ്രീം കോടതി പല തവണ പല ഘട്ടങ്ങളിൽ പ്രസംഗങ്ങളിലൂടെയും അതുപോലെ ആർട്ടിക്കിളുകളിലൂടെയും ഒക്കെ എപ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ബാർ ആൻഡ് ബെഞ്ച് റിലേഷൻഷിപ്പ്. ഈ ബാർ ആൻഡ് ബെഞ്ച് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കാരണം ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത ആണ് ഏറ്റവും പ്രമുഖമായിട്ട് ഒരു രാജ്യത്ത് ഈ നിയമവാഴ്ച നടപ്പിലാക്കാനായിട്ട് മുൻപന്തിയിൽ നോക്കേണ്ടത് എന്നുള്ളപ്പം തന്നെ ഈ നിയമവാഴ്ച നടപ്പാക്കുന്നതിന് ജുഡീഷ്യറിക്ക് ഒരു പക്ഷേ അഭിഭാഷക സമൂഹം ഉൾപ്പെടുന്ന ഈ മറ്റ് ലീഗൽ ഫ്രട്ടേണിറ്റി അവരുടെ സഹായവും അവരുടെ ശരിയായിട്ടുള്ള സേവനവും ഇല്ലാതെ ഒരിക്കലും ഒരു റൂൾ ഓഫ് ലോ നടക്കില്ല, അല്ലെങ്കിൽ നിയമവാഴ്ച നടക്കില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമപരമായിട്ടും ചരിത്രപരമായിട്ടും യഥാർത്ഥത്തിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ജുഡീഷ്യറിയുടെയും അല്ലെങ്കിൽ അഭിഭാഷകരുടെയും ഒരു ഒത്തൊരുമയും കൂട്ടായ്മയും അത് നിയമവാഴ്ചയെ അങ്ങേറ്റം സഹായിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിലേക്ക് നമുക്ക് ഭരണഘടന എടുത്ത് നോക്കിയാൽ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ജുഡീഷ്യറി ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ അനുച്ഛേദം 141 പ്രകാരം സുപ്രീം കോടതി ഒരു നിയമം എന്ന് പറയുന്നത് ഒരു വിധിന്യായത്തിലൂടെ പറഞ്ഞ ഒരു പ്രത്യേക കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ അതായത് ഒരു ഒബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്നതല്ലാതെ ഊന്നി പറയുന്ന ഒരു ഡയറക്ഷൻ്റെ കൊടുക്കുന്നതാവാം. ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ നിയമമായി മാറുകയാണ്, ലോ ഓഫ് ദ കൺട്രി ആയി മാറുകയാണ്. അപ്പോൾ ഹൈക്കോടതികളും നമ്മുടെ രാജ്യത്തെ ഹൈക്കോടതികളും ഈവൻ താഴത്തെ ഏറ്റവും ചെറിയ കോടതി ഉൾപ്പെടെ സുപ്രീം കോടതി ആ കാര്യത്തിലേക്ക് പറഞ്ഞ ഭാഗം നിയമമായിട്ട് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് ഇപ്പോൾ പലപ്പോഴും അഭിഭാഷകർ ഒരു കോടതിയിൽ ഒരു കേസ് വാദം പറയുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് പ്ലീഡിങ്സ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി സമർപ്പിക്കുന്നത് രണ്ട് ഭാഗത്തുള്ള കക്ഷികൾക്ക് വേണ്ടിയിട്ട് അഭിഭാഷകർ ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇത് നിഷ്പക്ഷമായി കേട്ട് ശരിയും സത്യവുമായിട്ട് നിയമത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ആണല്ലോ ഒരു ജഡ്ജ്മെൻ്റ് തയ്യാറാക്കേണ്ടത്. ഇടയ്ക്ക് ഒരു ചോദ്യം വളരെ പ്രസക്തമായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പം അഭിഭാഷകർക്ക് ഈ കക്ഷികൾക്ക് വേണ്ടി വാദം പറയുക എന്നുള്ളത് മാത്രമാണോ ഉത്തരവാദിത്വം, അതോ നമ്മുടെ നാടിൻ്റെ നിയമവ്യവസ്ഥിതിയുടെ ഉത്കൃഷ്ടത നിലനിർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ടോ? അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം ഈ സാമൂഹികപരമായിട്ട് സമൂഹത്തിനോട് ഉള്ള കടപ്പാട് എന്ത് എന്ന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഈ 1950 നിലവിൽ ജനുവരി 26 നിലവിൽ വന്നു. നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ നിയമദിനമായി ആചരിക്കുന്നതിൻ്റെ കാരണം തന്നെ 1949 നവംബർ 26 ഇത് ഈ ഭരണഘടനയെ നമ്മൾ യഥാർത്ഥത്തിൽ അഡോപ്റ്റ് ചെയ്ത ദിവസമായതുകൊണ്ടാണല്ലോ. അത് ഡ്രാഫ്റ്റ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു അഭിഭാഷകനായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമാണത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇത് സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ഈ ഭരണഘടന സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വം കാണിക്കുകയായിരുന്നു. അത് പിന്തുടരുന്ന ഒരു അഭിഭാഷക സമൂഹമാണ് ഇന്ന് ഭാഗ്യവശാൽ ഭാരതത്തിലുള്ളത് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും സാമൂഹികമായിട്ടുള്ളൊരു പ്രതിബദ്ധത ഒഴിവാക്കിക്കൊണ്ട് ഒരു അഭിഭാഷക ജീവിതമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ പൊതുവെ സാധാരണക്കാരായ ഒട്ടേറെ
വാദിയും പ്രതിയുമായി കോടതികളിൽ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കേട്ടുവരുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ന്യായം നീതി കിട്ടുന്നതിന് വേണ്ടി പ്രമുഖരായ അഭിഭാഷകരുടെ സേവനം കിട്ടണമെങ്കിൽ അതിനുവേണ്ടി അവർ വളരെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇപ്പോൾ സാധാരണക്കാർക്കും നിയമം കിട്ടുന്നതിന് വേണ്ടി ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ സർക്കാർ തലത്തിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്നത് തന്നെ എല്ലാവർക്കും ഇപ്പോൾ അനുച്ഛേദം 14 പ്രകാരം തുല്യനീതി ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഒരു ഭരണഘടനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നൊരു ഒരു സിറ്റിസനെ സംബന്ധിച്ച്, പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മൗലിക അവകാശം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. അതിൽ തന്നെ എല്ലാ വിധത്തിലും തുല്യ നീതി കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉറപ്പുവരുത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ ഭാഗമായിട്ട് സർക്കാർ ഗവൺമെൻറ് തന്നെ ഇതിലിപ്പോൾ ഈ മൗലിക അവകാശം നമ്മുടെ ഈ ഭരണഘടനയിലെ പാർട്ട് 3 പറയുന്നത് പോലെ തന്നെ ഇപ്പം ഗവൺമെൻറ്റിന് ചെയ്യാനായിട്ട് ചില ഉത്തരവാദിത്വമുള്ളതായിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് പോളിസി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അനുസരിച്ച് ഇതിനകത്ത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ചില ഉത്തരവാദിത്തങ്ങൾ ഈ പൗരന്മാർക്ക് കൊടുക്കേണ്ടതായിട്ട് ഭാഗമാണ് അതിൽ പറയുന്നത്. അത് പ്രകാരം ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം, നമ്മുടെ രാജ്യത്ത് ഇന്ന് സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ഒരാളിന് മാത്രമേ ഒരു നല്ല നിയമസഹായം ലഭിക്കൂ എന്ന അവസ്ഥയല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് ഇപ്പോൾ ലീഗൽ സർവീസസ് അതോറിറ്റി, അത് നിയമപരമായിട്ട് ആക്ട് തന്നെ അതിനകത്തുള്ളതാണ്. അത് പ്രകാരം ഇപ്പോൾ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിൽ, കേരള ഇപ്പോൾ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന താലൂക്ക് തലം വരെ, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി, താലൂക്ക് സർവീസസ് അതോറിറ്റി, ലീഗൽ സർവീസസ് അതോറിറ്റി, അതിൽ കേരള ലീഗൽ സർവീസസ് അതോറിറ്റി, അത് കേന്ദ്രം വരെ, അവിടെ നിന്നിങ്ങോട്ട് ഉള്ളവർക്കെല്ലാം യാതൊരു ചിലവുമില്ലാതെ ലീഗൽ സർവീസസ് അതോറിറ്റിയെ നേരിട്ട് ബന്ധപ്പെട്ടാൽ അവർക്ക് വളരെ നല്ല ഒരു നിയമോപദേശവും കോടതിയിൽ കേസ് നടത്തുന്നതിലേക്കുള്ള നല്ലൊരു അഭിഭാഷകൻ്റെ സേവനവും ലഭ്യമാക്കാൻ ഉറപ്പുണ്ട്. അപ്പോൾ അത് വർഷങ്ങളായിട്ട് തുടർന്നു പോരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ട് ഉയർന്നവർക്കോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെ ആ ധാരണ ജനങ്ങളിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി സർക്കാർ സ്വീകരിച്ച നടപടികൾ അറിയുന്നതിന് വേണ്ടി. തീർച്ചയായിട്ടും നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, പേരെന്താണ്? എന്റെ പേര് പ്രതാപൻ. നമ്മുടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴക്കടുത്ത് നെല്ലാറെന്നാണ് വിളിക്കുന്നത്. ആ, ചോദിച്ചോളൂ പ്രതാപൻ. സാറേ, എന്റെ സംശയം വെച്ചാൽ നമ്മുടെ ഭരണഘടനയില് ഒരുപാട് നിർദ്ദേശങ്ങളും പല കാര്യങ്ങൾക്കും പല പല പോം വഴികളും എഴുതിയിട്ടുണ്ട്. എങ്കിലും ഈ പല കാര്യങ്ങളും ഭരണഘടനാനുസരമായി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ശരിക്കും ജനങ്ങൾക്ക് അത് അറിയിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ സംബന്ധിച്ചാണോ പ്രതാപൻ പറയുന്നത്? അവകാശങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ശരിക്കും ഒരു ബോധവൽക്കരണം കിട്ടുന്നുണ്ടോ? അതെങ്ങനെയാ, അതിനെ കുറിച്ചൊന്നും അറിയാൻ. ഇതിൽ പിന്നെ ഞാനിപ്പോൾ പെട്ടെന്ന് ഓർമ്മിച്ചു പോകുന്നത്, പ്രതാപൻ്റെ ചോദ്യം വളരെ പ്രസക്തമായിരിക്കുന്നത്, ഈ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അങ്ങേയറ്റം നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ജഡ്ജായിരുന്ന, സുപ്രീം കോടതി ജഡ്ജായിരുന്ന വി ആർ കൃഷ്ണയ്യർ, ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ, അദ്ദേഹത്തിൻ്റെ പല വിധിന്യായങ്ങളിലും എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സാധാരണ ജനങ്ങളിൽ ഭരണഘടനയുടെ അവകാശം ഉൾപ്പെടെ ഈ നിയമങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ അറിയിച്ചു കൊടുക്കണമെന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പല പല നടപടികളും കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന, പ്രതാപൻ ഇപ്പോൾ ഒരു പറഞ്ഞ ഒരു സംശയം എന്ന് പറയുന്നത് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. നമ്മുടെ കേരളം മാറ്റി നിർത്തിയാൽ യഥാർത്ഥത്തിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഉയർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, നമുക്കിപ്പോൾ ഈ വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇപ്പോൾ നിലവിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നു എന്ന് അറിയാവുന്നവർ തന്നെ ഒരുപക്ഷെ വളരെ സമൂഹത്തിൽ പ്രമുഖമായി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ റേഡിയോയിലൂടെയും ടി വിയിലൂടെയും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ തീർച്ചയായിട്ടും കുറേ കൂടി നല്ല രീതിയിൽ അറിയിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ദൂരദർശൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ സാമൂഹിക പാഠം പോലുള്ള ഈ പരിപാടികൾ തന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പിന്നെ എത്രത്തോളം ശക്തമായി നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് പ്രതാപിൻ്റെ ഈ ചോദ്യം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്ത്. ഹലോ, വിളിച്ചതിന് നന്ദി.
ഓ, അദ്ദേഹത്തിന്റെ ചോദ്യവുമായി ബന്ധപ്പെടുത്തു തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന നിയമനിർമ്മാണങ്ങളിൽ, ഈ പറഞ്ഞ ലീഗൽ സർവീസ് അതോറിറ്റിയിലും അതുപോലെ വിവരാവകാശ നിയമത്തിലും അപ്പം പുതിയതായി വരുന്ന എല്ലാ നിയമങ്ങളിലും തന്നെ ഒരു ഭാഗം ഈ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഇത് അതാത് ഫോറങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ വരുന്നത് ഇത്തരത്തിലുള്ള അവബോധം കൂട്ടുന്നതിന് വേണ്ടിയല്ലേ? തീർച്ചയായിട്ടും. അത് ഞാനീ ഇപ്പം ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി യഥാർത്ഥത്തിൽ ആണ്, നമുക്ക് ഒരു നിയമം രാജ്യത്തുണ്ടായിരുന്ന മാത്രം പോരാ, ആ രാജ്യത്തിൽ സാധാരണക്കാർക്ക് ആ നിയമത്തിൻ്റെ പ്രയോജനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ പ്രയോജനം ഉണ്ട് എന്ന് അവർക്കും കൂടെ അറിവ് ലഭിക്കണം. അപ്പോൾ ആ അറിവ് കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ അതാത് സമയത്തുള്ള സർക്കാരുകൾ തീർച്ചയായിട്ടും നടത്താനായിട്ട് ഇപ്പോൾ ഇതുപോലുള്ള പരിപാടികൾ, സംവാദങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഈവൻ ഒരു ഹൗസ് ടു ഹൗസ് ക്യാമ്പയിനിങ് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ ഈ വിവരാവകാശ നിയമം, ഇപ്പോൾ അദ്ദേഹം ചോദിച്ചതുപോലെ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ചെറിയ, അതായത് വകുപ്പ് 8-ാം നിയമ പിന്നെ സെക്ഷനിൽ വകുപ്പിൽ പറയുന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി പിന്നെ ചില തന്ത്രപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഡിഫൻസുമായി ബന്ധപ്പെട്ടത്, പിന്നെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഒന്നും ഒരു സർക്കാരിനും ഒരു വകുപ്പിനും മറച്ചുവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഈ ഭരണഘടനാപരമായി തന്നെ അറിയുന്നതിനുള്ള അവകാശം യഥാർത്ഥത്തിൽ ഒരു നിയമത്തിലൂടെ പ്രാവർത്തികമാക്കിയതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ വിവരാവകാശ നിയമം. അപ്പോൾ ഈ നീതി നിർവഹണത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇപ്പോൾ ജുഡീഷ്യറി ആയാലും കമ്മീഷനുകളായാലും ഒക്കെ നീതി നിർവഹണത്തിൻ്റെ ഭാഗമാണ്. നീതി നിർവഹണം പോലെ പ്രധാനപ്പെട്ടതാണ് നിയമനിർമ്മാണം, തീർച്ചയായിട്ടും നിയമപരിപാലനം. അപ്പോൾ നിയമനിർമ്മാണം ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമൂഹം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പുതിയ നിയമങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഭരണഘടന അത്ര അത് അങ്ങനെയുള്ള നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള ശക്തി കൊടുക്കുന്ന തരത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടന ഈ ഒരു നിയമമെന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഒരു വിൽ ഓഫ് ദ പീപ്പിൾ, അല്ലെങ്കിൽ ജനത്തിന് ആ സമയത്ത് പൗരന് എന്താണ് അയാൾക്ക് ആ പൗരന് ആവശ്യമുള്ളത് എന്ന് നമ്മുടെ ആ ജനത്തിൻ്റെ ആവശ്യം ഒരു റിഫ്ലക്ഷനായിട്ട് പാർലമെൻറ്റിൽ പ്രതിധ്വനിച്ചിട്ട് നിയമം ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ അപ്പോഴപ്പോൾ ജനം ആവശ്യപ്പെടുന്നത്, അതുകൊണ്ടാണല്ലോ നമ്മൾ ജനത്തിന് ആധിപത്യം ലഭിക്കുന്ന സംവിധാനമായതുകൊണ്ടാണല്ലോ നാം ജനാധിപത്യ രാജ്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഭാരതത്തിൽ ജനത്തിന് ആവശ്യമുള്ള നിയമം സ്വമേധയാ അല്ലെങ്കിൽ തനിയെ ഉണ്ടാകും എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പൗരന് അയാളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് അസാധ്യമാകുന്നു ഒരു പ്രത്യേക സാഹചര്യം എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ ഒരു പൗരൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിലെ മൊത്തം പൗരന്മാരായി മാറും. അവരുടെ ആഗ്രഹമാണ് അവരെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മൾ MPമാർ എന്ന് പറയുന്നവർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് അത് നിയമമായി മാറുന്നത്. ആ നിയമമായി മാറിക്കഴിയുമ്പോഴത്തേക്ക് അതിലൂടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സംരക്ഷണം, അപ്പോൾ അത് സിവിലായാലും അല്ലെങ്കിൽ ക്രിമിനലായാലും ഭരണഘടനയിൽ വരുന്ന മറ്റ് അമെൻമെൻറ്റുകളായാലും അപ്പോഴപ്പോൾ ആവശ്യമുള്ളതനുസരിച്ച് നിയമം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാണ് ജനങ്ങൾക്ക് ആ ആധിപത്യം നിയമത്തിലും നിയമത്തിലൂടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്തതാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ജനങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് നിയമനിർമ്മാണം നടത്തുമ്പോൾ അതിനകത്ത് ജനങ്ങളുടെ ഇച്ഛ മാത്രം കണക്കാക്കിയാൽ മതിയോ, അതോ ഭരണഘടന വിഭാവന ചെയ്യുന്ന അധികാരാതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള നിയമനിർമ്മാണം മാത്രമേ നടത്തുവാൻ കഴിയുകയുള്ളൂ? ഇല്ല, തീർച്ചയായിട്ടും ഇതിൽ ഒരു നിയമനിർമ്മാണം വരിക എന്ന് പറയുന്നത് അൾട്ടിമേറ്റാണ്. നമ്മുടെ ഈ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു മലയാളം എനിക്ക് പറയാൻ കഴിയില്ല, ഈഗാലിറ്റേറിയൻ സൊസൈറ്റി വിഭാവന ചെയ്യുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഭരണഘടനയാണ്. അപ്പോൾ അതിൽ ജനനന്മ എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ഏറ്റവും കാതലായിട്ടുള്ളത്. അപ്പോൾ ജനനന്മയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടുക്കും ചിട്ടയും ഓർഡർ, അതിന് സിവിലായാലും ക്രിമിനലായാലും ബാക്കി സംവിധാനങ്ങളായിരുന്നാലും, അതായത് ഒരു അരക്ഷിതാവസ്ഥ ഉള്ളൊരു സമൂഹത്തിന് ഒരു കാരണവശാലും സമാധാനപരമായിട്ടുള്ള ജീവിതം ലഭിക്കില്ല. ആ സമാധാനപരമായിട്ട് ജീവിതം ലഭിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന രീതിയിൽ മറ്റൊരു പ്രവൃത്തി മറ്റൊരാളിൽ നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അവിടെ അരക്ഷിതാവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇത് ചിലപ്പോൾ ചില നിയമങ്ങൾ ചിലർക്ക് അസൗകര്യമുണ്ടാക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ചിലർക്ക് അസൗകര്യമുണ്ടാക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത്?
ജനത്തിന് പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്കതിൽ വിശദമായി വരുന്നതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്. ഹലോ, 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 പേരെന്താണ്? എന്റെ പേര് നെജു എന്നാണ്. എവിടെ നിന്ന് വിളിക്കുന്നു? ഏത് സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്? എവിടുന്നാണ്? രണ്ട് സംശയങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഭരണഘടന മൊത്തമായിട്ട് നമുക്ക് അറിയാനുള്ള ഒരു പുസ്തകം, ഭരണഘടനയെ കുറിച്ചുള്ള പുസ്തകം എവിടെ കിട്ടും? ഭരണഘടന മൊത്തം എന്തൊക്കെ ഉണ്ട്, അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഒരു പുസ്തകം എവിടെ മേടിക്കാൻ കിട്ടും? അടുത്ത ചോദ്യം കൂടെ ചോദിച്ചോളൂ. ഹലോ, കേൾക്കാൻ പറ്റിയല്ലോ. അടുത്ത ചോദ്യം കൂടെ ചോദിച്ചോളൂ. രണ്ടാമത് ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയിട്ട് തളർന്നുപോയ എന്നെ കയറ്റി വിട്ടില്ല. എന്റെ വണ്ടി അവിടെ വഴുക്ക് രാഷ്ട്രീയക്കാരെല്ലാം കൂടെ തടയുകയും പിന്നെ എന്റെ തലച്ചുമണി എടുത്തോണ്ട് പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ നേരിട്ട് എനിക്ക് ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഈ രണ്ടിന് ഉത്തരം ഞാൻ പറയാം. ഈ ആദ്യം ഓക്കെ ഉത്തരം പറഞ്ഞോളൂ, ഞാൻ കോൾ കട്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഭരണഘടന വളരെ കുറഞ്ഞ വിലയിൽ പ്രിന്റ് ചെയ്ത് ഒന്ന് എല്ലാ ലൈബ്രറികളിലും ഉറപ്പായിട്ടും, അതായത് ഗവൺമെന്റിന്റെ ആയാലും പ്രൈവറ്റ് ആയാലും ഏത് സ്വകാര്യമായിട്ട് നടത്തുന്ന ലൈബ്രറികളിലായിരുന്നാലും ഈ ഭരണഘടന എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പവിത്രമായ ഈ നിയമം അവിടെ ഉണ്ട്. രണ്ട്, ഈ ഭരണഘടന വളരെ വില കുറഞ്ഞ വിലയിൽ തന്നെ ഏത് നിയമപുസ്തകശാലയിലും ലഭ്യമാണ്. അത് പിന്നെ തീർച്ചയായിട്ടും തൊട്ടടുത്ത ഒരു നിയമപുസ്തകശാല എവിടെ ഉണ്ടെന്നൊന്ന് അന്വേഷിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭരണഘടനയുടെ ഒരു ബെയർ ആക്ട് എന്തായിരുന്നാലും 200 രൂപയ്ക്ക് താഴെ വിലയിൽ അത് ലഭ്യമാണ്, ഒന്ന്. പിന്നെ രണ്ടാമത് നേരത്തെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ ഇദ്ദേഹത്തിന്? അത് യഥാർത്ഥത്തിൽ അതിന് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ പെട്ടെന്ന് അവിടെ പോയി നമ്മളൊരു ഹർജി അല്ല ഫയൽ ചെയ്യേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും ആ സമയത്ത് വോട്ട് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ ഏതെങ്കിലും രീതിയിലൊരു തടസ്സമുണ്ടായിരുന്നു എങ്കിൽ അപ്പം തന്നെ അവിടെ അധ്യക്ഷനായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, അദ്ദേഹത്തിനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് അനുവദനീയമായിട്ടുള്ള സാഹചര്യമായി ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അവസരം നിഷേധിക്കപ്പെട്ടിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നമുക്ക് നമ്മുടെ മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള റിട്ടുകൾ ഹർജി നമുക്ക് സമർപ്പിക്കാനായിട്ടുള്ളതുണ്ടായിരുന്നു. പക്ഷേ അത് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമല്ല കഴിയില്ല, ബാക്കി ഭരണഘടനാപരമായിട്ടുള്ള മൗലികാവകാശം നിഷേധിക്കപ്പെടുമ്പോഴാണ് ഹൈക്കോർട്ടിലോ സുപ്രീം കോടതിയിലോ നമുക്ക് നേരിട്ട് പോകാൻ കഴിയുന്നത്. വിളിച്ചതിന് നന്ദി. പലർക്കും അറിഞ്ഞുകൂടാത്തതാണ്, നമ്മുടെ നിയമവകുപ്പ് തന്നെ ഔദ്യോഗിക ഭാഷാ നിയമനിർമ്മാണ കമ്മീഷൻ മലയാളവും ഇംഗ്ലീഷും ഒരേ പുസ്തകത്തിൻ്റെ ഒരു പേജിൽ മലയാളവും ഒരു പേജിൽ ഇംഗ്ലീഷുമായിട്ട് പ്രസിദ്ധീകരിച്ച് വളരെ വില കുറഞ്ഞ ചെലവിൽ കൊടുക്കുകയും തപാലിൽ തന്നെ അയച്ചു കൊടുക്കാനുള്ള സൗകര്യം. പക്ഷേ ഇത് നമുക്ക് ഈ പരിപാടിയിലൂടെ അവർക്കത് അറിയാൻ കഴിഞ്ഞത് ഒരുപക്ഷെ നന്നായിരിക്കും. ഈ ജനനന്മയ്ക്ക് വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ജനനന്മയ്ക്ക് നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ എന്തായിരിക്കും സംഭവം? ഭരണഘടനയുടെ ഇപ്പം മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിയമവും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ കേന്ദ്രത്തിനോ നിർമ്മിക്കാൻ കഴിയില്ല, അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. ഇപ്പോൾ ഭരണഘടനയിൽ തന്നെ ഈ അനുച്ഛേദം 13 വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം, മൗലിക അവകാശത്തെ ധ്വംസിക്കുന്ന ഏതെങ്കിലും രീതിയിൽ, നേരിട്ടോ അല്ലാതെയോ ധ്വംസിക്കുന്ന രീതിയിൽ ഒരു നിയമം ജനിക്കുകയാണെങ്കിൽ, ഈവൻ ആ ഒരു നിയമം പൂർണ്ണമായിട്ടും അല്ല നിയമത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വരികയാണെങ്കിൽ, ഒന്നുകിൽ അത് പരിശോധന നടത്തി സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സംസ്ഥാനത്തിനുൾപ്പെടെ അത് പരിശോധന നടത്തിയിട്ട് ആ ഭാഗം മൗലികാവകാശ ലംഘനമാണ് എന്ന് കാണുന്നു എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും എടുത്തു കളയുന്നതിനോ അല്ലെങ്കിൽ ആ നിയമം തന്നെ റദ്ദാക്കുന്നതിനുള്ള അധികാരമാണ് ഈ ഭരണഘടനയിൽ തന്നെ ഈ ആർട്ടിക്കിൾ 13 കൊടുത്തിട്ടുണ്ട്. അതൊരു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നൊരു സംവിധാനം. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം ഇന്ത്യയിൽ ഉണ്ടാകില്ല. ഉണ്ടായാൽ തീർച്ചയായിട്ടും ജുഡീഷ്യറിക്ക് അത് ഇടപെടാനും ആ അത് റദ്ദു ചെയ്യാനുള്ള അധികാരവുമുണ്ട്. പലപ്പോഴും നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത്
എക്സിക്യൂട്ടീവിലാണ് അല്ലെങ്കിൽ നിയമപരിപാലനത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരിലാണ്. തീർച്ചയായിട്ടും ഈ നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഇപ്പൊ പൊതുവെ കണ്ടുവരുന്നതാണ് അഴിമതി. ഇപ്പോൾ അതാണ് ഇപ്പോൾ സമൂഹത്തിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. അങ്ങനെ അഴിമതി ഉണ്ട് എന്ന് നമ്മൾ പറയപ്പെടുന്നത് നിലവിലുള്ള നിയമങ്ങളുടെ വ്യവസ്ഥകൾ ലംഘിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും അതായത് ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളുടെ വ്യവസ്ഥിതി അല്ലെങ്കിൽ അതിലേക്ക് അതിൽ പറയുന്ന നിയമനിഷേധം നടത്തുമ്പോഴാണ് ഈ അത് അഴിമതിയായാലും ഇപ്പോൾ അല്ലാതെയുള്ള ഏത് കുറ്റകൃത്യമായാലും ഇപ്പം എന്തായാലും ഈ അഴിമതിയെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റി പറയാം. അതായത് ഇപ്പോൾ അഴിമതി നിരോധന നിയമം എന്നൊരു നിയമം നമ്മുടെ തീർച്ചയായിട്ടും രാജ്യത്തിൽ നിലവിലുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പരിധിയിൽ നിർവചിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നിയമത്തിന് മാറി വഴിവിട്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് കൈക്കൂലി മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന സ്വത്തുക്കൾ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിന് ആനുപാതികമല്ലാതെ വരുന്ന അവസരത്തിലോ അദ്ദേഹം ഗവൺമെൻറ്റിനോട് അതിന് ഉത്തരം പറയണം. അപ്പോൾ അങ്ങനെ ഈ ആനുപാതികമായിട്ടല്ല എന്ന് കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ കൈക്കൂലി എന്ന് പറയുന്നത് അത് മേടിക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിക്കുള്ളിൽ വരും, അതിലൊരു കുറ്റകൃത്യം ചെയ്യുകയാണ്. അപ്പോൾ അതിന് വളരെ വ്യവസ്ഥിതമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ശിക്ഷ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് തെളിയിക്ക പ്രോസിക്യൂഷന് കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ ശിക്ഷ വരികയും ചെയ്യും. അത് വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു നിയമമാണ് ഇപ്പോഴും. അപ്പോൾ അഴിമതി രഹിത സമൂഹമുണ്ടാകണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം നാട്ടിലുള്ള നിയമവാഴ്ച പൂർണ്ണമായും അതിൻ്റെ അർത്ഥത്തിലും നടപ്പാക്കണമെന്നല്ലേ? 100%. കാരണം ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് കാർന്നു തിന്നുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കുഴപ്പം അല്ലെങ്കിൽ അതിനകത്തൊരു പങ്ക് എന്ന് പറയുന്നത് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കറപ്ഷനാണ്. നമുക്ക് അതിൽ വരുന്നതിന് മുമ്പ് എറണാകുളത്ത് നിന്ന് രതിദേവി വിളിക്കുകയാണ്. എന്താണെന്ന്? ഹലോ ഹലോ ഹലോ. ഇപ്പോൾ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ ഇപ്പോൾ അഴിമതി രഹിത സമൂഹം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത? അതെ, അഴിമതി രഹിത ഒരു സമൂഹം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഒരു നല്ല ഒരു ഭരണം ഉണ്ടാവുകയുള്ളൂ. ആ ഭരണത്തിൻ്റെ യഥാർത്ഥ നല്ലൊരു ഭരണം ഉണ്ടെങ്കിൽ ആ ഭരണത്തിൻ്റെ പൂർണ്ണമായും അതിൻ്റെ ഉപയുക്തത ജനങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അഴിമതിയുടെ കറ പുരളാത്ത ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ നമുക്ക് അവരുടെ സേവനം ലഭിക്കണം. കാരണം ഇതൊരു സേവനം, ഗവൺമെൻറ്റിലൊരു പബ്ലിക് സെർവൻ്റ് എന്ന് പറയുന്നത് ജനത്തിൻ്റെ യഥാർത്ഥത്തിൽ സേവകരാണ്. പബ്ലിക്കിനെ സെർവ് ചെയ്യാൻ ഇരിക്കുന്നതാണ് പബ്ലിക് സെർവൻ്റ്. അപ്പോൾ ആ പബ്ലിക് സെർവൻ്റ് ഏതെങ്കിലും രീതിയിൽ അയാളുടെ കൃത്യനിർവഹണത്തിനൊക്കെ വേണ്ടിയിട്ട് പണം ഡിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് പണത്തിന് പകരം മറ്റെന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുകയോ ഗിഫ്റ്റ് ഡിമാൻഡ് ചെയ്യുകയോ ഏതെങ്കിലും രീതിയിലുള്ള അത് ക്യാഷായിട്ടോ കൈൻഡായിട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് കറപ്ഷൻ എന്ന് പറയുന്നത്. അത് കൊടുക്കുകയും അപ്പോൾ അയാളുടെ സേവനം കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോ പണം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 100% അത് ശിക്ഷാർഹമാണ് എന്ന് മാത്രവുമല്ല ഇത് വ്യാപിച്ചു കഴിയുമ്പോൾ ഒരു സമൂഹത്തിന് യഥാർത്ഥത്തിൽ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാളുടെ കടമ നമ്മുടെ സാധാരണ പൊതുജനത്തിൻ്റെ പണം വാങ്ങിക്കൊണ്ട് ശമ്പളം പറ്റിക്കൊണ്ട് അയാളുടെ സർവീസ് ചെയ്യുമ്പോൾ അയാളുടെ സർവീസ് ചെയ്യുന്നതിന് വീണ്ടും ആ വ്യക്തിയിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പണം ആവശ്യപ്പെടുക എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തിയാണ്. കുറ്റകൃത്യം മാത്രവുമല്ല അത് സമൂഹത്തിന് കാരണത്തിനും സമൂഹത്തിന് താഴേക്ക് ഡെവലപ്മെൻറ്റിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോകും. നമുക്ക് ഇങ്ങനെ അഴിമതി പോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ നിലവിലുള്ള നിയമവ്യവസ്ഥകൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു അക്രമം നടക്കുന്നു, അക്രമം നടന്നാലേ അവിടെ നിഷേധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ലംഘിക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു നിയമത്തെയാണ്. അതെ. അപ്പോൾ ആ നിയമം ലംഘിക്കപ്പെട്ടാൽ നിയമവാഴ്ച ഉറപ്പാവുകയില്ല. നമുക്ക് ചോദ്യം പൂർണ്ണമാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കോള് കൂടിയുണ്ട്. ഹലോ ഹലോ. പേരെന്താണ്? മോളി. എവിടെ നിന്ന് വിളിക്കുന്നു? കടുത്തുരുത്തി നിന്ന് വിളിക്കുന്നു. ആ, ചോദിച്ചോളൂ, പറഞ്ഞോളൂ മോളി. സാറേ, ഈ വാഹനങ്ങൾ പിടിക്കുമ്പോൾ മണലും വണ്ടി അല്ലെങ്കിൽ ഇടിച്ച വാഹനങ്ങൾ അങ്ങനെയുള്ള എല്ലാം പിടിക്കുമ്പോഴത്തേക്കും അതിനെന്തെങ്കിലും ഒരു പെട്ടെന്ന് തീർപ്പാക്കുകയോ
അല്ലെങ്കിൽ അതിന് ഇത്ര തുക അടച്ച് അതിന് ഒരു ഇത്ര തുക അടച്ച് ആ വണ്ടി അവർക്ക് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാതെ എന്ത് വാഹനങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ദ്രവിച്ച് നശിച്ചു പോകുന്നത്. അതിനൊരു നിയമം വേണം. ഞാൻ കാണുന്നത് കൊണ്ട് പറഞ്ഞാൽ എന്റെ വണ്ടി പിടിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കാണുന്ന എന്ത് വണ്ടികളാണ് നശിച്ചു കിടക്കുന്നത്, അതിനൊരു നിയമം വന്ന് പെട്ടെന്ന്. അല്ലെങ്കിൽ ഇത്ര എത്ര ലക്ഷം രൂപയുടെ വണ്ടികളായി മേടിച്ചിട്ട് ഇങ്ങനെ കളയുന്നത്, ഒരു നിയമം കൊണ്ടുവന്ന് അവർക്ക് എന്തെങ്കിലും ഇത്ര രൂപ കെട്ടിവെച്ചോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്ത്. ഞാൻ മോളി, എനിക്ക് ചോദ്യം മനസ്സിലായി, ഞാൻ അതിന് ഉത്തരം പറഞ്ഞോട്ടെ. അതായത് ഈ ഈ വാഹനം ഇപ്പൊ മോളി പലപ്പോഴും പോലീസ് സ്റ്റേഷന്റെയോ അല്ലെങ്കിൽ കോടതിയുടെയൊക്കെ തന്നെ പരിസരത്ത് ഇങ്ങനെ ധാരാളം വാഹനങ്ങളും അതുപോലെ ഉള്ള വസ്തുക്കളും ഒക്കെ കാണുന്നത്, അതെങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിന്റെ നിയമം ഞാൻ പറയാം. ഇപ്പോഴത്തെ അവസ്ഥയും ഇത് ഒരു ഈ വാഹനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു കുറ്റകൃത്യത്തിൽ പോലീസ് അത് സീസ് ചെയ്ത് അതിന്റെ ഒരു തൊണ്ടി മുതലായിട്ട് കോടതിയിൽ ഹാജരാക്കി, ഇപ്പോൾ വാഹനമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ കോടതി ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കിയാലും മതി, അല്ലെങ്കിൽ കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് കോടതിയിൽ കാണും. അപ്പോൾ ഒരു തൊണ്ടി മുതലായിട്ട് അവിടെ ഹാജരാക്കിയിരിക്കുന്ന ഈ വാഹനം നടപടികൾ പൂർത്തിയാക്കി ഈ ട്രയല് പൂർത്തിയാക്കിയതിന് ശേഷമാണ് സാധാരണ രീതിയിൽ വിട്ടുകൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ വളരെ വ്യക്തമായിട്ട് ക്രിമിനൽ നടപടി നിയമത്തിൽ തന്നെ ഇങ്ങനെ ഈ തൊണ്ടി മുതലായിട്ട്, അത് വാഹനം മാത്രമല്ല ഏത് വസ്തുവായിരുന്നാലും തൊണ്ടി മുതലായിട്ട് അവിടെ ഹാജരാക്കി കഴിഞ്ഞാൽ കേസ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ, ഇപ്പോൾ ക്രിമിനൽ നടപടി നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് 451 വകുപ്പിൽ പറയുന്നുണ്ട്, വ്യക്തമായിട്ടും അതിന്റെ ഉടമസ്ഥൻ ഉടമസ്ഥാവകാശം കാണിച്ചുകൊണ്ട് ഒരു അപേക്ഷ ആ കോടതിയിൽ ഫയൽ ചെയ്തിട്ട് ആ കോടതി നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ജാമ്യം കൂടി കൊടുക്കുകയാണ് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വസ്തു, അത് വാഹനമായാലും സ്വർണമായാലും ബാക്കി അതുപോലുള്ള വസ്തുക്കളായാലും വിട്ടുകൊടുക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി ന്യായത്തിലൂടെ വ്യക്തമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭരണഘടനാ പ്രകാരം തന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും താഴത്തെ കോടതിക്ക് വരെ ബാധകമാണെന്നുള്ളത്, അത് പ്രകാരം, അതായത് സ്വർണത്തിനാണെങ്കിൽ അല്ലെങ്കിൽ വാഹനത്തിനാണെങ്കിൽ അതുപോലുള്ള എന്ത് വസ്തുക്കളാണെങ്കിലും വ്യക്തമായിട്ടും അതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുത്ത് പോലീസിൻ്റെ ഒരു അറ്റസ്റ്റേഷനോട് കൂടി കോടതിയിൽ അത് ഹാജരാക്കി വെച്ച് കഴിഞ്ഞാൽ കോടതി അത് ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം ഹാജരാക്കിയാൽ മതിയെന്നും അത് വിട്ടുകൊടുക്കേണ്ടതാണെന്നുമുള്ള നിയമം ഒരു ഉത്തരവിലൂടെ ആക്ച്വലി ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ പല കേസുകളിലും ഈ കുറ്റകൃത്യത്തിന്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഞാൻ നമ്മളിപ്പോൾ നിയമത്താൽ നിരോധിക്കപ്പെട്ട ചാരായം കടത്തും അതുപോലുള്ള എന്തെങ്കിലും ഒരെണ്ണം നടത്തിയിട്ട് ഒരു വാഹനം കണ്ടുകെട്ടിയെന്ന് വെച്ചോളൂ, പലപ്പോഴും ഈ വാഹനം ക്ലെയിം ചെയ്യാനായിട്ട് ഈ അതിൻ്റെ ഉടമസ്ഥർ വരാറില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് കിടന്ന് നശിക്കുകയും പിന്നെ ചിലപ്പോൾ ഈ ഇതിൻ്റെ ട്രയൽ പൂർത്തിയാക്കാനായിട്ട് വിചാരണ പൂർത്തിയാകാനായിട്ടുള്ള കാലതാമസം എടുക്കുന്നതും കൂടെ കൊണ്ടാണ് ഇങ്ങനെയുള്ള വാഹനങ്ങളും അതുപോലുള്ള തൊണ്ടി മുതലുകളും പലപ്പോഴും കൂടി കിടക്കുന്നതായിട്ട് കാണുന്നത്. വ്യക്തമായ നിയമം അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. വിളിച്ചതിന് നന്ദി. ഓ, ഈ ക്രിമിനൽ കുറ്റകൃത്യങ്ങളായാലും ശരി, നേരത്തെ പറഞ്ഞ കറപ്ഷൻ ആയാലും ശരി, ഇതൊക്കെ ജനനന്മയ്ക്കായി നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചയാണ്. അപ്പോൾ നിയമവാഴ്ച സുഗമമാക്കുവാൻ വിഭാവന ചെയ്തിട്ടുള്ള ഭരണഘടന നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള വീഴ്ചകൾ വളരെ ഗൗരവകരമല്ലേ? തീർച്ചയായിട്ടും. അത് ഈ വീഴ്ച എന്ന് പറയുന്നത് അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ഗുരുതരം തന്നെയാണ്. ആ ഗുരുതരമായിട്ടുള്ള അവസ്ഥ കൊണ്ട് തന്നെയാണ് പലപ്പോഴും ചില സാഹചര്യങ്ങളിലെങ്കിലും ഇപ്പോൾ എപ്പോഴും ഇല്ലെങ്കിൽ പോലും എക്സിക്യൂട്ടീവ് പോലീസിലൂടെ, ഇപ്പോൾ ഒരു കുറ്റകൃത്യത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചതുകൊണ്ട് പറയാം, എക്സിക്യൂട്ടീവ് ഇതിനകത്ത് ഒരു കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏജൻസിയാണല്ലോ പോലീസ്. അപ്പോൾ പോലീസ് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഒരു നീതി നിർവഹണം നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രവൃത്തി ഒരു കുറ്റകൃത്യം അന്വേഷിക്കുന്നതിലാണെങ്കിലും സത്യസന്ധമായും സമയോചിതമായും, അത് വളരെ പ്രാധാന്യം, ഞാൻ എടുത്ത് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന സമയോചിതമായും ഒരു കുറ്റകൃത്യം തടയുന്നതിനും അതാ ഉണ്ടായിപ്പോയാൽ അത് അന്വേഷണം നടത്തി തെളിവ് ശേഖരിച്ച് കോടതി മുമ്പാകെ ആ പ്രതിക്ക് ശിക്ഷ ലഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ളത്, അതായത് ഒരു കുറവും അല്ലെങ്കിൽ ഒരു അപാകതയുമില്ലാതെ അന്വേഷണം നടത്തി ഹാജരാക്കി കഴിഞ്ഞാൽ കോടതിക്ക് കൃത്യമായിട്ടും അത് ആ പ്രതിക്ക് ശിക്ഷ കൊടുക്കാനും നീതി നിർവഹണം നടത്തുന്നതിനും, അതായത് പരാതിക്കാരിക്കോ അല്ലെങ്കിൽ പരാതിക്കാരനോ ഇരയ്ക്കോ വ്യക്തിക്കോ അത് നീതി അവിടെ നിർവഹിക്കപ്പെടുകയാണ്. അതുകൊണ്ട്
ഒരു വീഴ്ച ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കോ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും നീതി നിർവഹണത്തെ ബാധിക്കും, സംശയമില്ല. ഇങ്ങനെ നീതി നിർവഹണത്തെ ബാധിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോളും കൂടിയുണ്ട്. ഹലോ, ഹലോ, പേരെന്താണ്? ശശീന്ദ്രൻ പിള്ള, എറണാകുളം. എറണാകുളം, ചോദിച്ചോളൂ ശശീന്ദ്രൻ, പറഞ്ഞോളൂ. ഹലോ, ഞാൻ 2011 ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തിരുന്നു. അപ്പൊ പരാതി നമ്മുടെ ആരാധനാലയങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, യോഗങ്ങളിലൊക്കെ ശബ്ദ മലിനീകരണത്തെ സംബന്ധിച്ചായിരുന്നു കൊടുത്തിരുന്നത്. ഹലോ, കേക്കാം, കേക്കാം, പറഞ്ഞോളൂ. അങ്ങനെ അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോ അതൊരു പൊതു താല്പര്യമുള്ള ഹർജിയാണ്, അതുകൊണ്ട് ലീഗൽ സെല്ലിൽ നിന്ന് നിങ്ങൾക്കൊരു അഡ്വക്കേറ്റിന് ഇട്ട് തരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ അവര് പറഞ്ഞു. ഹലോ, എനിക്ക് എന്താണ് പൊതു താല്പര്യ ഹർജി ആയതുകൊണ്ട്? അത് ലീഗൽ സെല്ലിൽ നിന്ന് ഒരു അഡ്വക്കേറ്റിന് ഇട്ട് തരാൻ പറ്റുള്ളൂ എന്ന് ലീഗൽ സെല്ലിൽ നിന്ന് പറഞ്ഞിരുന്നു. ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ നിന്ന് താങ്കൾക്ക് അതിന്റെ അകത്ത് കിട്ടത്തില്ല എന്ന് പറഞ്ഞോ? പറഞ്ഞു. താങ്കൾ വ്യക്തിപരമായിട്ടാണോ ഈ ഹർജി കൊടുത്തത്? അതോ ഞങ്ങളൊരു 10-15 പേരും കൂടി കൂടിയാണ് കൊടുത്തത്. അതുകൊണ്ടാണ്, കാരണം ഒരു സംഘടനയെ പ്രതിനിധീകരിച്ച് തീർച്ചയായിട്ടും ഒരു സംഘടന ഉണ്ടല്ലോ, അപ്പൊ ആ സംഘടനയെ പ്രതിനിധീകരിച്ച് പോയത് കൊണ്ടാണ് ഇപ്രകാരം. കാരണം ഈ ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ നിന്ന് ഒരു നിയമസഹായം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായി ഒരു അഭിഭാഷകനെ വയ്ക്കാനായിട്ട് സാമ്പത്തികമായി കഴിയാത്ത വ്യക്തിയാണ് എന്നുള്ള ഒരു വസ്തുത ഈ പറഞ്ഞിരിക്കുന്ന ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് ബോധ്യപ്പെടണം. കാരണം അല്ലാതെ സാമ്പത്തികമായി സ്വന്തമായി വയ്ക്കുന്നതിനോ സംഘടനകൾക്കോ അവർക്ക് സാമ്പത്തികമായിട്ട് ഉള്ള ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സൗജന്യ നിയമസഹായം ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് അപ്രകാരം പറഞ്ഞത്. വിളിച്ചതിന് നന്ദി. ഇപ്പോ നിയമ പരിപാലനത്തിൽ ഭരണഘടന നാം ഉദ്ദേശിക്കുന്ന തരത്തിൽ നടപ്പാകണമെങ്കിൽ നിയമ പരിപാലനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടിയുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണ്ടേ? ഇതില് ഇതൊരു വളരെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം ഇപ്പോൾ ഒരു ഇത് ഈ സമൂഹത്തിൽ കുറ്റകൃത്യം ഒഴിവാക്കുക, നേരത്തെ പറഞ്ഞതുപോലുള്ള ഈ അഴിമതി ഇല്ലാതാക്കുക, പിന്നെ സമാധാന ലംഘനം ഉണ്ടാകാതിരിക്കുക, എല്ലാവർക്കും കൃത്യമായിട്ട് നീതി നിർവഹണം കിട്ടുക, ഇതൊക്കെ ഒരു സാധാരണ പൗരൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള അവകാശമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഈ കാര്യങ്ങൾ ഒരിക്കൽ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച, ഒരു ആർട്ടിക്കിൾ തന്നെ വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ഏറ്റവും പരമപ്രധാനമായിട്ട് ഇപ്പോൾ നേരത്തെ എല്ലാവർക്കും അറിയാമെന്നുള്ളവരാണ് ഈ ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. അപ്പം എത്രയും വേഗം അതിലെ പരാതിക്കാരന് ഒരു നീതി ലഭിക്കണം, എങ്കിൽ മാത്രമേ ആ നീതിയുടെ അർത്ഥം പരിപൂർണമായിട്ട് ലഭിക്കുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ജനറലായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, അതായത് ഇപ്പോൾ പോലീസായാലും എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടുള്ളതായിരുന്നാലും ഈവൻ അഭിഭാഷകരായാലും ജുഡീഷ്യറി ആയാലും എല്ലാം കൃത്യമായിട്ടും നടത്തി അവരവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെയധികം അങ്ങേയറ്റം നമ്മളെല്ലാവരും വിഭാവന ചെയ്യുന്നത് നല്ലൊരു നല്ല സമൂഹം ഉണ്ടാവും. ഇവിടെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ് ഇവിടെ. കാരണം ഒരു എപ്പോഴും സുപ്രീം കോടതി മനസ്സിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സീറോ പെൻഡൻസിയാണ്. അതായത് ഒരു ഫയലും ഒരു കേസുകളും പെൻഡിങ്ങിൽ ഇല്ല എന്ന ഒരവസ്ഥയിൽ എത്തുക ആണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നീതി ലഭിക്കുന്നു എന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പല കാരണങ്ങൾ കൊണ്ട് ഇത്രയും വളരെയധികം നീതി വളരെ പലപ്പോഴും ചില കേസിൽ സിവിൽ കേസിലൊക്കെ അത് കേസ് ഫയൽ ചെയ്ത ആളിൻ്റെ രണ്ടാമത്തെ തലമുറയിലൊക്കെ എത്തുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ നീതി ലഭിച്ചു എന്നുള്ളൊരു ഉത്തരവ് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നീതി ആരാണോ നീതിക്ക് വേണ്ടി പോരാടാനായിട്ട് ഇറങ്ങിയത് അദ്ദേഹത്തിന് നീതി ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല. ആ അവസ്ഥ ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ യാഥാർത്ഥ്യമാണ്. അത് മറന്നുകൊണ്ടൊരു മറ്റൊരു ചർച്ചയിലോട്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഭരണഘടന മഹത്തരമാണ് എന്ന് പറയാൻ കാരണം, ഇപ്പോൾ നിയമനിർമ്മാണ സഭകളുടെ അവകാശങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, ചുമതലകളൊക്കെ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. നിയമപരിപാലനത്തിലുള്ളവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനും സംശയമില്ല. നീതി നിർവഹണത്തിന്റെ മേഖലയിൽ വരുമ്പോഴും അതിന് കൃത്യമായ അതിർത്തി വരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മേഖലകളെല്ലാം
ഭരണഘടന വിഭാവന ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രവർത്തന തലത്തിലേക്ക് ഉയരുകയാണെങ്കിൽ ഭാരതം എങ്ങനെയായി? തീർച്ചയായിട്ടും സ്വപ്ന തുല്യമായിട്ടുള്ള രാജ്യമായി മാറിയനെ. അത്തരത്തിലുള്ള ഒരു ഭാരതം ഉണ്ടാകുവാനല്ലേ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇത്തരത്തിൽ കൃത്യമായ വേർതിരിവുകളും കൃത്യമായ അതിർവരമ്പുകളും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇതിൽ ഈ ഒരു കാര്യം നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചും ഓരോ പൗരനെ സംബന്ധിച്ചും വളരെ പ്രസക്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നാം എല്ലാം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കാനാണ്. പക്ഷേ ഒരു കാര്യം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഒരു നീതി കൃത്യസമയം ലഭിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ഉയർന്നു വന്ന ഒരു വലിയൊരു ആക്ഷേപം എന്ന് പറയുന്നത്, ലിറ്റിഗൻസ് കൂടുന്നതിനനുസരിച്ച് ജുഡീഷ്യറിയിലെ ജഡ്ജസ് അതിൻ്റെ അനുപാതം കൂടുന്നില്ല. അപ്പോൾ കേസുകൾ ഓരോ ദിവസവും ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്, മനുഷ്യനുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ അവസരത്തോ അല്ലെങ്കിൽ സമൂഹത്തിൽ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ടാവും, ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് കൃത്യമായിട്ടും ജുഡീഷ്യറിയിലോ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലോ എത്തിച്ച് അതിനൊരു പരിഹാരം എത്രയും വേഗം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന നിയമ സംവിധാനം, കോടതി, ജുഡീഷ്യറി, അതിനുള്ള കോടതികളെല്ലാം അതിനാനുപാതികമായിട്ട് നമ്മുടെ ഒരു പരിധിവരെ ജനസംഖ്യയ്ക്ക് തത്തുല്യമായിട്ടെങ്കിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടെങ്കിലും ഉണ്ടാകേണ്ടതാണ് എന്ന് ആണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ജനസംഖ്യ ആനുപാതികമായും ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന തർക്കങ്ങളും, അതെ, ആ തർക്കങ്ങളും കൂടുന്നതനുസരിച്ച് കോടതികളുടെ എണ്ണവും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ നീതി നിർവഹണം അല്ലെങ്കിൽ നീതി നിർവഹണത്തിന് കാലതാമസം ഉണ്ടാകുന്നത് എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം നീതി നിർവഹണത്തിന് കാലതാമസം ഉണ്ടാകുന്നത്, ഇപ്പോൾ ഒരു ഒരു ജുഡീഷ്യറിയിലെ ഒരു ജഡ്ജി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ഡിസ്പ്യൂട്ട്, ഒരു മാറ്റർ വളരെ മെക്കാനിക്കലായിട്ട് ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാനോ അല്ലെങ്കിൽ അത് വിധിന്യായത്തിൽ തീർപ്പ് കൽപ്പിക്കാനോ കഴിയില്ല. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന നിയമം എന്താണെന്ന് മനസ്സിലാക്കുക, ശരിക്ക് പഠിക്കുക, ഇപ്പോഴുണ്ടായിരിക്കുന്ന സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ ഉള്ള അതിൻ്റെ സുപ്രീം കോടതിയുടെ എന്താണ് അതിൽ ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന വിധി എന്നുള്ളത് നോക്കണം. അതിന്മേൽ, ആ സബ്ജക്റ്റിന്മേൽ, പിന്നെ നിയമം, അതുപോലെ തെളിവ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സമഗ്രമായിട്ടുള്ളൊരു പഠനം നടത്തി കഴിഞ്ഞിട്ട് പല 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 സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പല പല ഘട്ടങ്ങളിലുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. ഈ ഭരണഘടനാ ദിനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഇതിനൊക്കെ വ്യവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും ഭരണ, അതായത് ഭാരതം പോലെയുള്ള ഒരു രാജ്യത്തെ നാം എങ്ങനെയാണോ ഭരണഘടനാ ശില്പികൾ വിഭാവന ചെയ്തത് ആ തരത്തിലെത്തിക്കുന്നതിനുള്ള സമ്പുഷ്ടമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത്. അതെ, തീർച്ചയായിട്ടും. ആ ഭരണഘടനയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജുഡീഷ്യറി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പാർട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ പിന്നെ സംസ്ഥാനത്തിൻ്റെ, ഇപ്പോൾ സുപ്രീം കോടതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം, സ്റ്റേറ്റ് ജുഡീഷ്യറിക്ക് പ്രത്യേകം, അതായത് ലോവർ കോർട്ട്സ് എന്ന് പറയുന്നതിന് പ്രത്യേകമായിട്ട് എല്ലാത്തിനും വളരെ വ്യക്തമായിട്ടുണ്ട്. പിന്നെ ഇതിനാനുപാതികമായിട്ട് ഈ നിയമത്തിന് പകരമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സിവിൽ നടപടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ ഭരണഘടനാ പ്രകാരം തന്നെ അനുവദിച്ചിരിക്കുന്ന നിയമം, സിവിൽ പ്രൊസീജിയർ കോഡും സിവിൽ റൂൾസ് ഓഫ് പ്രാക്ടീസും, അതുപോലെ ക്രിമിനൽ നടപടി നിയമം, അതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ തെളിവ് നിയമം, റൂൾസ് ഓഫ് പ്രാക്ടീസസ്, ഇതെല്ലാം വ്യക്തമായിട്ടും ഭരണഘടനയ്ക്ക് അനുസൃതമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ്. അതെ, സമത്വസുന്ദര ഭാരതം വിഭാവന ചെയ്യുന്ന നിയമനിർമ്മാണ സഭകൾക്കും നിയമപരിപാലനത്തിനും നീതി നിർവഹണത്തിനും വ്യക്തമായ വ്യവസ്ഥകൾ വയ്ക്കുന്ന മഹത്തരമായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. വളരെ ഉത്കൃഷ്ടമായ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനെത്തിയതിന് വളരെയേറെ നന്ദി.